രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചപ്പോൾ വർണ്ണശബളമായ പ്രവേശനോത്സവങ്ങൾ നടത്തിയാണ് മലയോര മേഖലയിലെ വിദ്യാലയങ്ങൾ വിദ്യാർത്ഥികളെ വരവേറ്റത്. മുക്കം മുനിസിപ്പൽ ബ്ലോക്ക് തല പ്രവേശനോത്സവം താഴക്കോട് ജി എൽ പി സ്കൂളിൽ ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചപ്പോൾ വർണ്ണശബളമായ പ്രവേശനോത്സവങ്ങൾ നടത്തിയാണ് മലയോര മേഖലയിലെ വിദ്യാലയങ്ങൾ വിദ്യാർത്ഥികളെ വരവേറ്റത്. തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും പി ടി എ കമ്മിറ്റികളും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖരും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി മാറി. വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും ഘോഷയാത്രയുമെല്ലാം പ്രവേശനോത്സവത്തിന് കൊഴുപ്പേകി. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ വർഷത്തെ മുക്കം മുനിസിപ്പൽ ബ്ലോക്ക് തല പ്രവേശനോത്സവം താഴക്കോട് ജി എൽ പി സ്കൂളിൽ ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മികവിൻ്റെ കേന്ദ്രമാക്കി താഴക്കോട് ജി എൽ പി സ്കൂളിനെ മാറ്റുമെന്ന് എം എൽ എ പറഞ്ഞു. പുതിയ അഡ്മിഷൻ പ്രകാരം 43 കുട്ടികൾ മാത്രം പഠിക്കുന്ന താഴക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് ഇവിടുത്തെ അധ്യാപകരും പി ടി എയും മുക്കം നഗരസഭയും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും എല്ലാം ചേർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായിരുന്നു. 115 വർഷം പിന്നിടുന്ന താഴക്കോട് ജി എൽ പി സ്കൂളിനെ പൈതൃക വിദ്യാലയമായി എം എൽ എ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മുനിസിപ്പാലിറ്റി വർണ്ണക്കുടകൾ വിതരണം ചെയ്തു. സ്കൂൾ വികസന സമിതി ചെയർമാൻ എം ഗോവിന്ദൻകുട്ടി സ്കൂളിൻ്റെ ഭാവി പരിപാടിയായ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രാ സൗകര്യം പ്രഖ്യാപിച്ചു. തുടർന്ന് കെ ആർ മുക്കം അവതരിപ്പിച്ച മാജിക് ഷോയും സി രതീഷിൻ്റെ ഗാനമേളയും നടന്നു. ഹെഡ്മിസ്ട്രസ് ജയതി സി കെ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ചാന്ദിനി, കൗൺസിലർമാരായ പ്രജിത പ്രദീപ്, മധുമാസ്റ്റർ അനിത, കുന്നമംഗലം ബി പി സി പി എൻ അജയൻ, എ ഇ ഒ ഓംകാരനാഥൻ, എ വി സുധാകരൻ, യൂനുസ് മാസ്റ്റർ, എ എം ജമീല, പി ടി എ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.